വെൽക്കം ടു മൈ ചാനൽ ഓളവും തീരവും. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഇരുമ്പുളി വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ ഇരുമ്പുളി നമ്മൾ ഒരു സീസണിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണ്ടായി, പെട്ടെന്ന് തന്നെ മൂത്ത് പഴുത്ത് ചാടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഒരു ലെവൽ വരെയൊക്കെയാ നമുക്കത് കറി വെക്കാൻ പറ്റുള്ളൂ. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കറി വെക്കാൻ കൊള്ളില്ല. അപ്പൊ അങ്ങനെ പഴുത്ത് പോകണ പുളി വെറുതെ പോവാതെ നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ നമുക്കതിനായിട്ട് കുറച്ച് ഇരുമ്പുളി പറിച്ചെടുക്കാം. നല്ല പഴുത്തത് നോക്കി തന്നെ പറിച്ചെടുക്കാം. ഇരുമൻപുളി ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ പൂക്കൾ കാണാനും അതിലും ഭംഗിയാണ്. ഇപ്പൊ ഞാൻ ആവശ്യത്തിനുള്ളത് പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല പഴുത്തത് തന്നെയാണ് പറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ഇതിന്റെ തലഭാഗവും വാൽഭാഗവും മുറിച്ച് മാറ്റണം. അതിനുശേഷം ഓരോന്നും നാല് കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പൊ ഞാൻ എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങള് വേവിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ഇരുമ്പുളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പൊ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് വേവിക്കരുത്. ഈ ഞാനിപ്പോ ഈ എടുത്തത് ഈ ഒരു സ്പൂണിൽ ഒരു 3 സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നാൽ പോലും ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതിനി വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ശർക്കര വേണം. അപ്പൊ ശർക്കരയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുളി എന്തോരാണോ എടുത്തിട്ടുള്ളത് ആ അളവ്. ഇപ്പൊ 1/2 കിലോ പുളിയാണെങ്കിൽ 1/2 കിലോ ശർക്കര, 1/2 കിലോ ആണെങ്കിൽ അങ്ങനെ. ശർക്കരയിലേക്കും അധികം വെള്ളം ഒഴിക്കണ്ട, നമുക്ക് ഉരുക്കിയെടുക്കണം. പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരയും ഇരുമ്പുളിയും വേവിക്കാൻ വെക്കരുത്, ഉരുക്കാനും വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മുഴുവൻ ഇനി കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇത് കുറുക്കണ ടൈമില് നമ്മൾ ബുദ്ധിമുട്ടാവും. കാരണം കുറേ സമയം ഒട്ട് കുറുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം അടി പിടിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം അടുപ്പിലേക്ക് വേറൊരു പാത്രം വെച്ചു കൊടുക്കാം. കുക്കറിൽ ഒരു 3 വിസിലാണ് വേവിക്കാൻ വെച്ചിരുന്നത്. ഇപ്പൊ 2 വിസിലേ കേട്ടിട്ടുള്ളൂ. 1 വിസിലും കൂടി കേട്ടതിന് ശേഷം ഓഫ് ചെയ്യാം. ഞാനൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് ഞാൻ ഇരുമ്പുളി കൊണ്ട് ഈ നമ്മൾ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കാനുള്ള പാത്രമാണ് വെച്ചേക്കുന്നത്. ഇനി 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ ഉലുവ, ഇത് 3 എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ചൂടാവാൻ വെച്ച ചട്ടിയിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ കടുകും ഉലുവയും ജീരകവും, നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്, അത് 3 നന്നായിട്ട്
പൊട്ടി വരട്ടെ, മൂത്ത് പൊട്ടി വരട്ടെ. അപ്പൊ നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അത് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടിയാണ്. ഇപ്പൊ ഞാനിട്ടത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി. 1 സ്പൂൺ മുഴുവൻ ഇടണില്ല. ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ 1/4 സ്പൂണ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കുക. ഞാനിപ്പോ ആ ഉലുവയും ഇതൊക്കെ വറുത്ത ചട്ടി തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചട്ടിക്ക് നല്ല ചൂടാണ്. ആ ചട്ടിയിലേക്ക് ഈ പൊടി മുളക് പൊടി ഒന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. തീ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത്, പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ആ പൊടികൾ മൂത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ഇരുമ്പുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കരുത്, ആ വെള്ളം ഫുള്ളായിട്ട് പിന്നെ നമ്മൾ വറ്റിക്കാൻ നിൽക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇതിൽ നല്ല വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കണം. ശർക്കരയിൽ കല്ലൊക്കെ കാണും, അപ്പോൾ അത് അരിപ്പ് വെച്ച് അരിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് കുറുക്കി എടുക്കാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇരുമ്പുള്ളി വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അച്ചാറുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല പുതിയ പാത്രങ്ങളിലേക്ക് പുളിയുള്ളത് വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ കയ്യിലുള്ള പഴയ പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇരുമ്പുള്ളി ആണെങ്കിൽ പ്രത്യേകിച്ചും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റീൽ പാത്രം നന്നായിട്ട് തുളഞ്ഞു പോയിട്ടുണ്ട് ഇരുമ്പുള്ളി അരിഞ്ഞു വെച്ച്. അച്ചാറിടുമ്പോഴും പുതിയ പാത്രങ്ങളാണെങ്കിൽ ആ പാത്രത്തിന് അടയാളം വീഴാനും സാധ്യതയുണ്ട്. പഴയ പാത്രങ്ങൾ എടുക്കുക. ഇനി ഇത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് കുറുകി വന്നവരെ നമ്മൾ കുറുക്കി തന്നെ എടുക്കണം. ഇതിന്റെ ഓരോ സ്റ്റേജ് കഴിയുന്തോറും ഇതിങ്ങനെ പതഞ്ഞു വരും, പത വരും. ആ പതയൊക്കെ അടങ്ങും, വീണ്ടും അങ്ങനെ കുറുകി കുറുകി വരും. ഈ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇതിങ്ങനെ ഈ കുറുക്കിയെടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി. നമുക്ക് ഇതിനകത്ത് നല്ലെണ്ണ ഫസ്റ്റ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിട്ടിട്ട് മുളക് പൊടി മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിഞ്ഞിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടും ടേസ്റ്റിയാണ്. അപ്പൊ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായി, അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളത് 3 അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിക്കായി തിക്കായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നല്ല കട്ടിക്ക് കുറുക്കി എടുക്കണമെങ്കിൽ കുറച്ചധികം സമയം കൂടി അങ്ങനെ കുറുക്കി എടുക്കുക. ഞാനങ്ങനെ ഒത്തിരി കട്ടിയാക്കി എടുക്കണില്ല. ഇത് ചിലപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാകത്തിന് ഒരു മീഡിയം ലെവൽ എത്തുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എല്ലാ ടേസ്റ്റുകളും കൂടി ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഉപ്പ് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ
ഞാനും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സ്റ്റേജ് ആവുമ്പോൾ ഇത് തീ ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നല്ല തിക്കാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് കുറുക്കി എടുത്താൽ മതി. ഞാൻ ഈ ഒരു സ്റ്റേജിൽ തീ ഓഫ് ചെയ്തു. കുറച്ച് സമയം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി. ഇപ്പൊ അതിന്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇരുമമ്പുളി കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. നമുക്ക് എന്ത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വെറുതെ കഴിക്കാനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇരുമമ്പുളി കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ചിലർക്ക് ഇരുമമ്പുളി കഴിച്ചാൽ വയറിന് അസുഖം ബാധിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒഴിവാക്കുക. അല്ലാത്തവർക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചേക്കാൻ പറ്റും. ഇതുപോലെ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചേർന്ന് കുറച്ച് നാളത് അവിടെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ